ടോപ്പ് ലേണിംഗ് ആപ്പിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേരള നവോത്ഥാനമാണ് നമുക്കറിയാം കേരള നവോത്ഥാനം എന്ന് പറയുമ്പോൾ എല്ലാ മത്സര പരീക്ഷയിലും പ്രത്യേകിച്ച് കേരള പി എസ് സി നടത്തുന്ന പരീക്ഷകളിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേരള നവോത്ഥാനം നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കല്ല പ്രത്യേകിച്ചും ഈ എൽ ഡി സിയുടെ പ്രിലിമിനറി പരീക്ഷ അടുത്തു വരുന്ന ഈ സാഹചര്യത്തിൽ അതിൻ്റെ സിലബസ് നോക്കിയ ആളുകളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും അതിൽ പ്രത്യേകിച്ച് ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ പ്രക്ഷോഭങ്ങളും കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ നേതാക്കളും എന്ന് പ്രത്യേകം ഒരു സിലബസ് കൊടുത്തിട്ടുണ്ട് കേരളവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അപ്പോൾ അതിൽ കേരള നവോത്ഥാനം എന്ന് പ്രത്യേകം ഹെഡിങ് കൊടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ആ സാമൂഹ്യ പരിഷ്കരണ നായകന്മാർ എന്ന് പറഞ്ഞിട്ട് അതിലെ അയ്യങ്കാളി അതുപോലെ ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു വീ ടി പട്ടത്തിരുപ്പാട് കുമാരഗുരു അതേപോലെ മന്നത്ത് പത്മനാഭൻ എന്നൊക്കെ പറഞ്ഞ് അതേപോലെ തുടങ്ങിയ ആളുകൾ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇനി വരുന്ന എൽ ഡി എസിയുടെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ് കേരള നവോത്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ആ പേരെടുത്ത് പറഞ്ഞ ആളുകൾ പ്രത്യേകിച്ചും പഠിക്കണം സിലബസിൽ പേരെടുത്ത് പറഞ്ഞ ആളുകളെ നമ്മൾ പ്രത്യേകിച്ചും പഠിക്കണം അത് ഈ പാഠപുസ്തകത്തിലുള്ള അതേ ഓർഡറിലാണ് അതിൽ കൊടുത്തിട്ടുള്ളത് പക്ഷേ അതിന് അവസാനം തുടങ്ങിയ നേതാക്കളും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ പറഞ്ഞ ഒരു നാലഞ്ച് പേര് മാത്രമല്ല അതിനപ്പുറത്തേക്കുള്ള കുറച്ച് ആളുകളും ചോദിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ കേരള നവോത്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളതും നമുക്ക് കൂടുതൽ വർഷങ്ങൾ പഠിക്കാനുള്ളതും കൂടുതൽ പോയിന്റ് ഉള്ളതുമായ ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു അപ്പോൾ നമ്മൾ കേരള നവോത്ഥാനം പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യമായിട്ടൊരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു ഉദ്യോഗാർത്ഥി ആദ്യം കേരള നവോത്ഥാനം എടുക്കുമ്പോൾ ആദ്യം നോക്കാറുള്ളത് ശ്രീനാരായണ ഗുരുവിനെയാണ് അങ്ങനെ ഐശ്വര്യത്തോടെ ഗുരുവിനെ പഠിച്ച് തുടങ്ങാം എന്ന് വിചാരിച്ച് നമ്മൾ പേജ് മറിച്ച് തുടങ്ങും ശരാശരി മലയാളിയുടെ പ്രത്യേകത ആദ്യം ഒരു പേജ് വായിക്കും പിന്നെ ആ പേജ് വായിക്കുന്നതോട് കൂടി ഒരു മടുപ്പ് മനസ്സിലൊരു മടുപ്പ് ഫീൽ ചെയ്യും സ്വഭാവം അങ്ങനെയുള്ളത് നമ്മൾ കുറേ പോയിൻ്റ് ബുക്കുകൾ വായിക്കുമ്പോൾ അങ്ങനെ അടുത്ത പേജ് മറിക്കും അപ്പോഴും ഗുരു തന്നെയാണ് അവിടെ ഉള്ളത് രണ്ടോ മൂന്നോ പേജ് മറിച്ചാലും ഗുരുവാണ് നമുക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ പോയിന്റ് പഠിച്ചാൽ തീരില്ല അത്രത്തോളം ഉണ്ട് എന്നർത്ഥം അപ്പം നമ്മൾ ആദ്യ ശ്രമത്തിൽ തന്നെ നമ്മൾ പരാജയപ്പെടുകയാണ് അയ്യോ ഇത് എന്നെ കൊണ്ട് പഠിക്കാൻ കഴിയില്ല അതല്ലെങ്കിൽ നമ്മൾ കുറേ സമയത്ത് എടുത്തിട്ട് ശ്രീനാരായണ ഗുരുനെ പഠിച്ചു അപ്പം നമ്മൾ ചിന്തിക്കുക ഇത്രയും നേരം ഞാൻ പഠിച്ചിട്ട് ശ്രീനാരായണ ഗുരു മാത്രമല്ലേ തീർന്നിട്ടുള്ളൂ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലേക്ക് വരാറുണ്ട് തുടക്കക്കാർക്ക് മാത്രം കേട്ടോ അതല്ലാതെ ഒന്നോ രണ്ടോ വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇതൊരു വിഷയമേ അല്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് പ്രത്യേകിച്ച് കേരള നവോത്ഥാനം ഒക്കെ പഠിക്കുന്ന തുടക്കക്കാരുണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും ചെറിയ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ കേരള നവോത്ഥാനത്തിൽ കുറച്ച് പോയിന്റുകൾ മാത്രം ഉള്ള അല്ലെങ്കിൽ പഠിക്കാൻ എളുപ്പമുള്ള കുറച്ച് നവോത്ഥാന നായകർ ആദ്യം പഠിക്കുക എന്നുള്ളതാണ് ജനിച്ച വർഷം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ കാലഘട്ടം വെച്ച് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കുക കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് അദ്ദേഹത്തിൻ്റെ ജനനം നോക്കിയാൽ നമുക്ക് ആദ്യ നവോത്ഥാന നായകനായിട്ട് ജനിച്ച വർഷം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തെയാണ് കാണാൻ പറ്റുക എന്നാൽ ഗുരു ശിഷ്യന്മാരെ കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളവർ ആദ്യം പഠിക്കേണ്ടത് വൈകുണ്ടസ്വാമിയെയാണ് അപ്പോൾ അദ്ദേഹമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശേഷണങ്ങളുണ്ട് പക്ഷേ ശ്രീനാരായണ ഗുരു പഠിക്കുന്ന അത്രയും പോയിൻറ്റുകളില്ല വൈകുണ്ഠസ്വാമിക്കും ആ വൈകുണ്ഠസ്വാമിയെ പഠിച്ച ശേഷം നമ്മൾ വൈകുണ്ഠസ്വാമിയുടെ ശിഷ്യനായ തൈക്കാടയ്യ തൈക്കാടയ്യെ പഠിക്കണം കാരണം ഈ വൈകുണ്ഠസ്വാമിയുടെ ആശയങ്ങളും അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ നിന്നുള്ള സ്വാധീനങ്ങളൊക്കെ ആർക്കും കിട്ടിയിട്ടുണ്ട് തൈക്കാടയ്യക്കും കിട്ടിയിട്ടുണ്ട് ആ സ്വാധീനം ആർക്കും കിട്ടിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവിനും ചട്ടമ്പി സ്വാമികൾക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ പഠിക്കുന്ന ഓർഡർ നമുക്ക് കൃത്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നാക്കി മനസ്സിലാക്കി പഠിക്കാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മൾ വൈകുണ്ടസ്വാമി പഠിച്ചു അതിനുശേഷം വൈകുണ്ടസ്വാമിയുടേത് ശിഷ്യൻ തൈക്കാട് അയ്യ പിന്നെ ഈ തൈക്കാടയ്യ പഠിച്ച ശേഷമാണ് നമ്മൾ തൈക്കാട് അയ്യയുടെ ശിഷ്യന്മാരാണ് ചട്ടമ്പി സ്വാമി അതേപോലെ നമ്മുടെ ശ്രീനാരായണ ഗുരു അപ്പോൾ ആ രൂപത്തിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുരു ശിഷ്യന്മാരെ നമുക്ക് എളുപ്പം കിട്ടും അപ്പോൾ ആദ്യത്തെ രണ്ടോ മൂന്നോ നവോത്ഥാന നായകർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഏറ്റവും വലിയ കുറേ പോയിൻറ്റ്സുള്ള ശ്രീനാരായണ ഗുരുവിലേക്ക് എത്തുന്നുള്ളൂ അപ്പോൾ തുടങ്ങാം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് ഓക്കെ ഇദ്ദേഹമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ പി എസ് സിയിൽ സാധാരണ ചോദിക്കാറുള്ളത് ഗുരുവിനെക്കുറിച്ച് ഏതറ്റം വരെ വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം ഗുരു ജനിച്ച വർഷം ചോദിച്ചതാണ് ജനിച്ച ഡേറ്റ് അടക്കം നമ്മൾ പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു ഇദ്ദേഹം ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിനാണ് ഓക്കെ അതേപോലെ സമാധിയായ വർഷം അപ്പോൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത് സമാധി ആയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപതിനാണ് അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കാൻ എളുപ്പമാണ് ഓഗസ്റ്റ് ഇരുപതിന് ജനിച്ചു സെപ്റ്റംബർ ഇരുപതിന് സമാധി നമുക്കറിയാം ഇത് രണ്ടും നമ്മൾ പിന്നെ കലണ്ടറിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഓഗസ്റ്റ് അത് കഴിഞ്ഞ് സെപ്റ്റംബർ അപ്പോൾ നമ്മൾ സാധാരണ ഒരു തമാശ തമാശരൂപണ പറയാറുണ്ട് ഓഗസ്റ്റ് ഇരുപതിന് ജനിച്ച തൊട്ടടുത്ത മാസം സെപ്റ്റംബർ ഇരുപതിന് തന്നെ മരിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു എന്നുള്ളത് ഓർക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ് അപ്പോൾ ഓഗസ്റ്റ് ഇരുപതിന് ജനിച്ചു തൊട്ടടുത്ത മാസം സെപ്റ്റംബർ ഇരുപതിന് ഇദ്ദേഹം മരിച്ച ഡേറ്റ് ആണ് സമാധിയായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വർഷമായി കണക്ട് ചെയ്ത് പഠിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ തൊള്ളായിരത്തി ഇരുപത്തെട്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രത്യേകത ഉണ്ട് ഓരോ കാര്യത്തിലും തൊള്ളായിരത്തി ഇരുപത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ആ വർഷം ഓർത്തു വെക്കാം ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്താറും സമാധിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടുമാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം ചോദിച്ചതാണ് ഇദ്ദേഹം ജനിച്ച വർഷമാണ് ജനിച്ച സ്ഥലമാണ് ചെമ്പഴന്തി ചെമ്പഴന്തിയിലാണ് ഇദ്ദേഹം ജനിച്ചത് ആ വീട്ടുപേര് ചോദിച്ചിട്ടുണ്ട് വയൽവാരം വീട് അപ്പോൾ ചെമ്പഴന്തി വയൽവാരം വീട് ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ് അച്ഛൻ്റെ പേര് പഠിച്ചു വെക്കണം മാഠനാശാൻ അമ്മയുടെ പേരും പഠിച്ചു വെക്കണം കുട്ടിയമ്മ അപ്പോൾ മാടനാശാൻ്റെയും കുട്ടിയമ്മയുടെയും മകനായിട്ടാണ് ഇദ്ദേഹം ജനിക്കുന്നത് അച്ഛൻ മാടനാശൻ അമ്മ കുട്ടിയമ്മ ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ വിശേഷണം എല്ലാവർക്കും അറിയാവുന്ന വിശേഷണമാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയാം രാചാറ മോഹൻ ആണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ശ്രീനാരായണ ഗുരുവും ഇദ്ദേഹം ചെറുപ്പകാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് നാണു ആശാൻ എന്നാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് നാണു ആശാൻ എന്ന് പറയുന്നത് ഓക്കെ നാണു ആശാൻ പിന്നെ ഇദ്ദേഹത്തിന് മാത്രമുള്ള കുറച്ച് പ്രത്യേകതകളുണ്ട് മറ്റ് നവോത്ഥാന നായകരെ അപേക്ഷിച്ച് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രത്യേകതകൾ തന്നെയാണ് നമ്മൾ പറയുന്നത് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ഒന്നാമത്തെ പോയിൻറ്റ് മറ്റൊന്ന് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ഇദ്ദേഹം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ശ്രീനാരായണ ഗുരു മറ്റൊന്ന് നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ചോദിച്ചാലും ശ്രീനാരായണ ഗുരുവാണ് അപ്പം ഇദ്ദേഹം തന്നെയാണ് തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി മറ്റൊരു പ്രത്യേകത ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളി ചോദിച്ചാലും ആര് തന്നെയാണ് ശ്രീനാരായണ ഗുരുവാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രീലങ്കൻ സന്ദർശനമൊക്കെ നമുക്ക് പറയാനുണ്ട് അപ്പോൾ ശ്രീലങ്കൻ തപാൽ ചാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളി ചോദിച്ചാലും ശ്രീനാരായണ ഗുരു ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞത് ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതും ഇദ്ദേഹം സമാധിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപതുമാണ് ജനിച്ച സ്ഥലം ചെമ്പഴന്തിയിലാണ് വയൽവാരൻ വീട്ടിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം ഓക്കെ നാണു എന്നാണ് ചെറുപ്പകാലത്ത് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു മറ്റൊരു പ്രത്യേകത ഇന്ത്യൻ തപാൽ സാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി അതേപോലെ ശ്രീലങ്കയുടെ തപാൽ സാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി ഒക്കെ ചോദിച്ചാലും ആരായിരുന്നു ശ്രീനാരായണ ഗുരുവാണ് ഓക്കെ ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രത്യേകതയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടത് ഗുരുവിൻ്റേതാണ് അപ്പോൾ ഗുരുവിൻ്റേതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടത് ഓക്കെ ഗുരുവിൻ്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അത് തിരുവനന്തപുരത്താണ് കൈതമുക്കലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടത് ഗുരുവിൻ്റേതാണ് ഗുരുവിൻ്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് കൈതമുക്ക് തിരുവനന്തപുരത്താണ് മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിന് മാത്രം ഉണ്ടായിരുന്ന വേറൊരു പ്രത്യേകതയാണ് കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് ശ്രീരായ നാരായണ ഗുരു അപ്പം കേരള കോടതികളിൽ നിന്ന് നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരുവാണ് ഓക്കെ ഇനി ഇദ്ദേഹത്തെ ഇദ്ദേഹം അന്ന് അദ്ദേഹം നമുക്കറിയാം ഐത്തത്തിനെതിരെ പോരാടിയ ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ഇദ്ദേഹം ഐത്തജാതിക്കാർക്ക് വേണ്ടി രാത്രികാല സ്കൂൾ ആരംഭിച്ച വ്യക്തിയാണ് അപ്പോൾ ഐത്തജാതിക്കാർക്ക് വേണ്ടി രാത്രികാല സ്കൂൾ സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗുരു പലർക്കും അറിയില്ല ഇദ്ദേഹത്തിൻ്റെ ഗുരു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചട്ടമ്പി സ്വാമിയുടെയും ഗുരു എന്നൊക്കെ നമ്മൾ വായിക്കാറുണ്ട് പഠിക്കാറുണ്ട് പക്ഷേ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ ഗുരു അത് മൂത്തപ്പിള്ള ആശാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ ഗുരുവാണ് മൂത്തപ്പിള്ള ആശാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുവാണ് അതാണ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് ആര് തൈക്കാട് അയ്യ അതായത് തൈക്കാട് അയ്യയുടെ ശിഷ്യന്മാരാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളൊക്കെ അപ്പോൾ ചട്ടമ്പി സ്വാമിയാണ് അദ്ദേഹത്തെ ആ തൈക്കാടയൊക്കെ പരിചയപ്പെടുത്തിയതൊക്കെ അപ്പോൾ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ഗുരു എന്ന് പറയുന്നത് ആരായിരുന്നു അത് തൈക്കാടയ്യ ഈ തൈക്കാടയ്യ ആണ് ഗുരുവിന് ഹടയോഗ വിദ്യ പകർന്നു നൽകിയത് അപ്പൊ ഗുരുവിന് ഹടയോഗ വിദ്യ പകർന്നു നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതാരായിരുന്നു തൈക്കാട് അയ്യ അപ്പൊ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുവാണ് ആര് തൈക്കാടയ്യ എന്നാൽ ഗുരുവിന്റെ ആദ്യ ഗുരുവാരാ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ ഗുരുവാണ് മൂത്തപ്പിള്ള ആശാൻ ഓക്കെ ഇനി ഗുരുവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം അതായത് എക്സാമിന് ചോദിച്ചതാണ് അതെവിടെയാണ് പിള്ളത്തടം ഗുഹ അങ്ങനെ പഠിച്ചു വെക്കാം അല്ലെങ്കിൽ മരുത്വാമല അങ്ങനെയും പഠിച്ചു വെക്കാം അപ്പം മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയാണ് ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വർഷങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഇദ്ദേഹം പിന്നെ പല നേതാക്കളെയും കണ്ടുമുട്ടിയതും ഇദ്ദേഹത്തിൻ്റെ പല സന്ദർശനങ്ങളും അതുപോലെ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠകളും ഓക്കെ അങ്ങനെ ഒരുപാട് വർഷങ്ങൾ അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വർഷം തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിലാണ് അതിൻ്റെ പ്രത്യേകത ഇദ്ദേഹം അരു അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചു എന്നുള്ളതാണ് ഏത് വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് അരുവിപ്രം ക്ഷേത്രം ഓക്കെ അരുവിപ്രം ക്ഷേത്രം ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഈ ക്ഷേത്രത്തിൻ്റെ കവാടത്തിൽ എഴുതി വച്ചിരിക്കുന്ന ആലേഖനം ചെയ്തിരിക്കുന്നൊരു വാക്യമാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും അപ്പോൾ ഇത് ഏതിൻ്റെ കവാടത്തിലാണ് ആലേഖനം ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന അരുവിപ്രം ക്ഷേത്രത്തിൻ്റെ കവാടത്തിലാണ് എഴുതി വെച്ചിട്ടുള്ളത് ഇനി അരുവിപ്രം ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് അരുവിപ്രം പ്രതിഷ്ഠയാണ് അല്ലേ അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം അരു ചിലപ്പം നമ്മളെ തെറ്റിക്കാൻ വേണ്ടി വേറെ രൂപത്തിൽ ചോദിക്കാറുണ്ട് അരുവിപ്രം ക്ഷേത്രം ഏത് വർഷം എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എന്നാൽ അരുവിപ്രം പ്രതിഷ്ഠ ഏത് വർഷമെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് തൊട്ടടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അരുവിപ്രം പ്രതിഷ്ഠ അല്ലെങ്കിൽ അരുവിപ്ലവം അരുവിപ്രം വിപ്ലവം എന്നും അറിയപ്പെടുന്നു ഈ പ്രതിഷ്ഠയാണ് വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതൊരു പഴയകാല ചോദ്യമാണ് എക്സാമിന് ചോദിക്കാറുള്ളതാണ് ഓക്കെ എവിടെയാണ് ഈ അരുവിപ്രം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ അരുവിപ്രം ക്ഷേത്രം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിൽ സ്ഥാപിച്ചു എന്ന് പറഞ്ഞു അവിടെ പ്രതിഷ്ഠ നടത്തി എന്ന് പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് എവിടെയാണ് ഈ അരുവിപ്രം ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നെയ്യാറ്റിങ്കരയിലാണ് അപ്പോൾ അത് പറഞ്ഞിരിക്കണം അരുവിപ്രം എന്ന് പറയുന്നത് നെയ്യാറ്റിങ്കര പിന്നെ ഇദ്ദേഹം ഈ അരുവിപ്രം പ്രതിഷ്ഠ നടത്ത സമയത്ത് ഇദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അതായത് ഞാനിതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്നാണ് ഗുരുവായ സമയത്ത് പറഞ്ഞത് ഞാനിതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അപ്പോൾ അരുവിപ്പുറത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒന്ന് ക്ഷേത്രം പഠിക്കണം ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആ ക്ഷേത്ര കവാടത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന് തുടങ്ങുന്ന വരികളാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അരുവിപ്പുറം വിപ്ലവം എന്നും അറിയപ്പെടുന്നു എവിടെയാണ് അരുവിപ്പുറം അത് നെയ്യാറ്റിൻകരയിലാണ് ഞാനിതാ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ആ സമയത്ത് ഇദ്ദേഹം രചിച്ച ഒരു കൃതിയാണ് ശിവ ശതകം എന്ന് പറയുന്നത് അതായത് പ്രതിഷ്ഠ സമയത്ത് ഇദ്ദേഹം രചിച്ച കൃതി ഏതായിരുന്നു ശിവശതകം അപ്പം ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രതിഷ്ഠയാണ് അതായത് ഈ അരുവിപ്പുറം പ്രതിഷ്ഠ എന്ന് പറയുന്നത് അങ്ങനെ ഇദ്ദേഹം എത്ര പ്രതിഷ്ഠ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തി ശ്രീനാരായണ ഗുരു ഏകദേശം നാൽപ്പത്തി മൂന്ന് ക്ഷേത്രങ്ങളിൽ ഇദ്ദേഹം പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മളൊരു വർഷമാണ് രണ്ട് വർഷമാണ് ഇപ്പോൾ പഠിച്ചത് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വർഷം ഏതാ അരുവിപ്രം പ്രതിഷ്ഠയുടെ വർഷമാണ് എന്ന ക്ഷേത്രം ഏത് വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഗുരുവിൻ്റെ ജനനവും മരണവും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിശേഷണങ്ങളും ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരു പ്രധാനപ്പെട്ട ഗുരു പിന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വർഷങ്ങൾ ഓക്കെ ഇതിനെ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം താങ്ക്